ടു ഡയമെൻഷണൽ വ്യൂയിങ്. അപ്പോൾ ആ ടു ഡയമെൻഷണൽ വ്യൂയിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഈ സെക്ഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടു ഡയമെൻഷണൽ വ്യൂയിങ്. അപ്പോൾ ഈ ടു ഡയമെൻഷണൽ വ്യൂയിങ് ടു ഡയമെൻഷണൽ ഒരു പിക്ചർ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ മോണിറ്ററിൽ കാണാൻ സാധിക്കണം. അതെങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടു ഡയമെൻഷണൽ വ്യൂ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വേൾഡ് കോർഡിനേറ്റിൽ നിന്നാണ് ഒരു പിക്ചർ ക്യാപ്ചർ ചെയ്തെടുക്കുന്നത്. വേൾഡ് കോർഡിനേറ്റിൽ നിന്നാണ് നമ്മൾ റിയൽ ആയിട്ടുള്ള ഒരു പിക്ചറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും നമുക്ക് നമ്മളെ മോണിറ്ററിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടിണ്ടാവുക അല്ലേ, ട്രാൻസ്ഫോം ചെയ്യേണ്ടിയിരിക്കുക. ആ ഒരു ഭാഗം നമ്മൾ ആ ഒരു പ്രത്യേക ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുക, അതെങ്ങനെയാണ് കാണുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വലിയൊരു ഒരു ഹിൽ വ്യൂ ചെയ്യാണ്, വേൾഡ് കോർഡിനേറ്റ്. അപ്പോൾ ഈ ഹില്ലിൻ്റെ എല്ലാ ഭാഗവും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹില്ലിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു പോർഷൻ എനിക്ക് മോണിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതെങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദ മെത്തേഡ് ഓഫ് സെലക്ടിങ് ആൻഡ് എൻലാർജിങ് എ പോർഷൻ ഓഫ് എ ഡ്രോയിങ് ഈസ് കോൾഡ് വിൻഡോയിങ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ളത് എന്താണ് വിൻഡോയിങ് എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. വിൻഡോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെത്തേഡ് ഓഫ് സെലക്ട് ചെയ്യുക, പിന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ഭാഗം എൻലാർജ് ചെയ്യിപ്പിക്കുക. എ പോർഷൻ ഓഫ് എ ഡ്രോയിങ് ഒരു ഒരു പിക്ചറിൻ്റെ ഒരു ഒരു ചിത്രത്തിൻ്റെ ചുടിയിലുള്ള ഒരു ഫിഗറിൻ്റെ ഒരു പ്രത്യേക പോർഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിനെ എൻലാർജ് ചെയ്യിപ്പിക്കുന്നു, അതിനെയാണ് വിൻഡോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദ ഏരിയ ചൂസൺ ഫോർ ദിസ് ഡിസ്പ്ലേ ആ ഒരു പെർട്ടിക്കുലർ ഏരിയന നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏരിയന കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ഏരിയന നമ്മൾ പറയുക വിൻഡോ എന്നാണ് പറയുക. ആ ഒരു വിൻഡോ നമ്മൾ വിൻഡോ ഈസ് സെലക്റ്റഡ് നമ്മൾ ആ വിൻഡോ സെലക്ട് ചെയ്യുന്നത് ബൈ വേൾഡ് കോർഡിനേറ്റിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു വി വാണ്ട് ടു സീ. അപ്പോൾ കീപ്പ് ഇൻ മൈൻഡ് വിൻഡോ എന്ന് പറഞ്ഞാൽ വാട്ട്, എന്താണ് ഡു വി വാണ്ട് ടു സീ, നമുക്ക് എന്താണ് കാണേണ്ടത്, അതാണ് വിൻഡോ. അപ്പോൾ ആ കാണേണ്ട ഭാഗം അതിനെ നമ്മളൊരു ഡിസ്പ്ലേ ഡിവൈസസിൻ്റേക്ക് മാറ്റിയാണ് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുക വ്യൂ പോർട്ട് എന്നാണ് പറയുക. വ്യൂ പോർട്ട് എൻ ഏരിയ ഓൺ ഡിസ്പ്ലേ ഡിവൈസ്, ഡിസ്പ്ലേ ഡിവൈസസിൽ ഒരു ഏരിയ ആണ് വ്യൂ പോർട്ട്, ടു വിച്ച് എ വിൻഡോ ഈസ് മാപ്പ്. ഈ വിൻഡോ നമ്മൾ മാപ്പ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? വ്യൂ പോർട്ടിലേക്കാണ്. അപ്പോൾ വ്യൂ പോർട്ട് എന്ന് പറഞ്ഞാൽ വെർ ഇറ്റ് ഈസ് ടു ബി ഡിസ്പ്ലേഡ്, വെർ ഡു വി വാണ്ട് ടു സീ ഇറ്റ്, അതാണ് വ്യൂ പോർട്ട്. അപ്പോൾ വിൻഡോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണോ കാണേണ്ടത്, ഓക്കെ, നമ്മുടെ മോണിറ്ററിൽ നമുക്ക് എന്താണോ കാണേണ്ടത്, അപ്പോൾ ആ കാണേണ്ട ഭാഗത്തിനെ നമ്മൾ വേൾഡ് കോർഡിനേറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഡിവൈസ് കോർഡിനേറ്റിലേക്ക് മാറ്റണം, എങ്ങനെ ഡിസ്പ്ലേ ഡിവൈസസിലേക്ക് മാറ്റണം. അപ്പോൾ അതിനെന്താ പറയുക, നമ്മൾ വ്യൂ പോർട്ട് എന്ന് പറയുമ്പോൾ വ്യൂ പോർട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടുന്ന് സെലക്ട് വേൾഡ് കോർഡിനേറ്റിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള പോർഷൻ നമ്മൾ കാണുന്നത് എവിടെയാണ്, വ്യൂ പോർട്ടിലാണ്. വേർ ഡു വി വാണ്ട് ടു സീ ഇറ്റ്. ഇൻ ജനറൽ ദ മാപ്പിംഗ് ഓഫ് എ പാർട്ട് ഓഫ് എ വേൾഡ് കോർഡിനേറ്റ് സീൻ ടു ഡിവൈസ് കോർഡിനേറ്റ് ഈസ് റെഫേഴ്സ് ടു ആസ് വ്യൂയിങ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ വ്യൂയിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മാപ്പ് ചെയ്യുന്നത് നമ്മൾ വേൾഡ് കോർഡിനേറ്റിലുള്ള ഒരു സീനിനെ ഡിവൈസ് കോർഡിനേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, മാറ്റണം. വേൾഡ് കോർഡിനേറ്റിൻ്റെ അകത്തുള്ള ഒരു സീനിനെ നമുക്ക് ഡിവൈസ് കോർഡിനേറ്റിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, വ്യൂയിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ടുഡി വ്യൂയിങ് ട്രാൻസ്ഫോർമേഷൻ റെഫേഴ്സ് ടു ആസ് വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ ഓർ ദ വിൻഡോയിങ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ടു ഡി വ്യൂയിങ് ട്രാൻസ്ഫോർമേഷനെ നമ്മൾ വിൻഡോ ടു വ്യൂ പോർട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാറുണ്ട്. കാരണം വിൻഡോ ഒന്ന് വ്യൂ പോർട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ വിൻഡോയിങ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ പലർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ടാകാം. സി ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് ദ വേൾഡ് കോർഡിനേറ്റ്. അപ്പോൾ ആ ഒരു വേൾഡ് കോർഡിനേറ്റിൽ ഒരു ഒരു മലയുടെ ഒരു ഫിഗറാണെന്ന് വിചാരിക്കുക ഇത്. ഓക്കെ, അപ്പോൾ ആ വേൾഡ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എക്സ് ആക്സിസ് എക്സ് ഡബ്ല്യു, ഇനിയിപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് മുഴുവൻ ഞാൻ എക്സ് ഡബ്ല്യു എന്നൊക്കെ ഉപയോഗിക്കും. ഈ ഒരു മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ട്
എക്സ് ഡബ്ല്യു വൈ ഡബ്ല്യു എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കുക, വേൾഡ് കോർഡിനേറ്റിൻ്റെ എക്സ് ആക്സിസ് ആണ് എക്സ് ഡബ്ല്യു. വൈ ഡബ്ല്യു എന്ന് പറയുന്നത് ഈ വേൾഡ് കോർഡിനേറ്റിൻ്റെ വൈ ആക്സിസ് ആണ്. ഓക്കെ, അപ്പം അതിൽ ഈ ഒരു മലേനെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഡിസ്പ്ലേ ഡിവൈസസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ട, എനിക്ക് ഈ ഒരു ഭാഗം മാത്രം, ഈ ഒരു ഡോട്ടിട്ടൊരു റെക്ടാങ്കുലാർ പോർഷൻ ഉണ്ടല്ലോ, ആ അവിടെ കാണുന്ന നമ്മുടെ പിക്ചറിൻ്റെ അവിടെയുള്ള ഈ ഒരു പോർഷനിൽ മാത്രം വരുന്ന ഭാഗം എനിക്ക് ഡിസ്പ്ലേ ഡിവൈസസിലേക്ക് ട്രാൻസ്ഫോം ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വേൾഡ് കോർഡിനേറ്റ് നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ഇതിനാണ് പറയുന്നത് വിൻഡോ. ആ വിൻഡോയുടെ എക്സ് എക്സ് മാക്സിന് എന്താണ്, എക്സ് ഡബ്ല്യു മാക്സ് ആണ് ഇത്. ആ വിൻഡോയുടെ വേൾഡ് കോർഡിനേറ്റിലുള്ള മാക്സിമം എക്സ് ആക്സിസിലുള്ള വാല്യൂ, പിന്നെ ഇതെന്താണ് വേൾഡ് കോർഡിനേറ്റിലുള്ള എക്സ് ആക്സിസിലുള്ള മിനിമം വാല്യൂ, ദാറ്റ് ഈസ് എക്സ് ഡബ്ല്യു മിൻ. അങ്ങനെ ഇവിടെ ഞാൻ വൈ ആക്സിസിൽ എന്താണ് വേൾഡ് കോർഡിനേറ്റിലുള്ള വൈ ആക്സിസിൻ്റെ മിനിമം വാല്യൂ, വേൾഡ് കോർഡിനേറ്റിലുള്ള വൈ ആക്സിൻ്റെ മാക്സിമം വാല്യൂ വൈ ഡബ്ല്യു മാക്സ്. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ ഈ ഒരു വിൻഡോയിലുള്ള ഈ ഒരു ഭാഗമാണ് എനിക്ക് ഡിവൈസ് ഡിസ്പ്ലേ ഡിവൈസസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ദെൻ ദിസ് ഈസ് ദ ഡിവൈസ് കോർഡിനേറ്റ് സിസ്റ്റം, ഡിവൈസ് കോർഡിനേറ്റ്. അപ്പോൾ ഡിവൈസ് കോർഡിനേറ്റിലാണ്, ഡിവൈസ് കോർഡിനേറ്റിൽ ആ ഒരു പോർഷൻ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, വ്യൂ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിവൈസ് കോർഡിനേറ്റിൻ്റെ ആക്സിസ് ആണിത്. എക്സ് വി, എക്സ് വി എന്ന് പറയുന്നത് ഡിവൈസ് കോഡിൻ്റെ എക്സ് ആക്സിസ്. വൈ വി എന്ന് പറഞ്ഞാൽ വി, വി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഡിവൈസ് ഡിവൈസിൻ്റെ വ്യൂ പോർട്ട്, ദാറ്റ് ഈസ് ദ വ്യൂ പോർട്ട് ആക്സിസ് ആണ്, അതാണ് എക്സ് വി എന്ന് പറയുന്നത്. ഡിവൈസസിൻ്റെ എക്സ് ആക്സിസ്, ഡിവൈസസിൻ്റെ ഡിസ്പ്ലേ ഡിവൈസസിൻ്റെ വൈ ആക്സിസ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഒരു പോർഷൻ ഡിസ്പ്ലേഡ് ആവുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മുടെ എക്സ് ആക്സിസിൻ്റെ മാക്സിമം, എക്സ് വി മാക്സ്, വ്യൂ പോർട്ടിൻ്റെ മാക്സിമം, എക്സ് ആക്സിസിലെ എക്സ് വി മിനിമം. പിന്നെ ഇവിടെ എന്താ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, വൈ ആക്സിസിൽ ആ ഒരു ഡിസ്പ്ലേ ഡിവൈസസിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റിലും എന്താണ് ഇവിടെ വൈ കോർഡിനേറ്റ് മാക്സിമം, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് വൈ വി മാക്സ്, വൈ കോർഡിനേറ്റ് മിനിമം വൈ വി മിനിമം. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ ഓർമ്മിക്കുക. അപ്പോൾ ഈ ഒരു വ്യൂവിങ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പല സ്റ്റെപ്സിൽ ചെയ്യാറുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കൺസ്ട്രക്റ്റ് വേൾഡ് കോർഡിനേറ്റ് സീൻ, ഒരു വേൾഡ് കോർഡിനേറ്റ് സീൻ കൺസ്ട്രക്ട് ചെയ്യുക. ഏത് ഭാഗമാണോ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഈ വേൾഡ് കോർഡിനേറ്റ്സിനെ വ്യൂയിങ് കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം, വേൾഡ് കോർഡിനേറ്റ്സിനെ വ്യൂയിങ് കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ ഈ വ്യൂയിങ് കോർഡിനേറ്റ്സിനെ നമ്മൾ നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യുക വിൻഡോ വ്യൂ പോർട്ട് സ്പെസിഫിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് ഈ നോർമലൈസ് ചെയ്തിട്ടുള്ള വ്യൂ പോർട്ടിനെയാണ് നമ്മൾ ഡിവൈസ് കോർഡിനേറ്റ്സിലേക്ക് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാം ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സിൻ്റെ, ദ ഫോളോയിങ് ഫിഗർ ഇല്ലുസ്ട്രേറ്റ്സ് എ റൊട്ടേറ്റഡ് കോർഡിനേറ്റ് റെഫറൻസ് ഫ്രെയിം ആൻഡ് ദ മാപ്പിംഗ് ടു നോർമലൈസ്ഡ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഇൻ ദിസ് ഫിഗർ ദിസ് ഇസ് ദ വേൾഡ് കോർഡിനേറ്റ് റെപ്രസെൻ്റ്, കാരണം എക്സ് വേൾഡ്, എക്സ് ഡബ്ല്യു, വൈ ഡബ്ല്യു. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് വ്യൂ ചെയ്യേണ്ടത് ഈ ഒരു വിൻഡോ ആണ് വ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യൂയിങ് കോർഡിനേറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എക്സ് വി വൈ വി, വ്യൂയിങ് കോർഡിനേറ്റ്സ്. ആ വ്യൂയിങ് കോർഡിനേറ്റ്സിനെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂയിങ് കോർഡിനേറ്റ്സിൻ്റെ ഒറിജിൻ, ദാറ്റ് ഈസ് ദിസ് വൺ, വ്യൂയിങ് കോർഡിനേറ്റ്സിൻ്റെ ഒറിജിനെ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേർഡ് കോർഡിനേറ്റ്സിൻ്റെ ഒറിജിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ നമുക്ക് ആവശ്യമുള്ള ഭാഗം ഈ ഒരു ഭാഗത്താണ് വരിക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക, റിവേഴ്സ് റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിവൈസ് കോർഡിനേറ്റ് നമുക്കിങ്ങനെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നോർമലൈസ്ഡ് ഡിവൈസ് കോർഡിനേറ്റ്സിലുള്ള വ്യൂ ആണിത്. അപ്പോൾ ദ മെട്രിക്സ് ഫോർ കൺവേർട്ടിംഗ് വേൾഡ് കോർഡിനേറ്റ് പൊസിഷൻസ് ടു വ്യൂയിങ് കോർഡിനേറ്റ്സ് ആസ് എ ടു സ്റ്റെപ്പ് കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷനാണ്. എന്തൊക്കെയാണ് വരിക, റൊട്ടേഷനും വരും, ട്രാൻസ്ലേഷനും വരും. ഫസ്റ്റ് വി ട്രാൻസ്ലേറ്റ് ദ വ്യൂയിങ് ഒറിജിൻ ടു ദ വേൾഡ് ഒറിജിൻ. നമ്മൾ വ്യൂയിങ് ഒറിജിനെ എവിടത്തേക്ക് നമ്മളൊരു വേൾഡ് കോർഡിനേറ്റുള്ള ഒരു ഫിഗർ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും വ്യൂ ചെയ്യാം.
ശരിക്കും ലെവൽ ആയിട്ട് തന്നെ ആ ഒരു വേൾഡ് കോർഡിനേറ്റിന്റെ ലെവലിൽ തന്നെ നമ്മൾ വ്യൂ ചെയ്യാനുള്ള ഏത് വ്യൂവിൽ വേണേൽ നമ്മൾ എന്ത് ചെയ്യും, പിക്ചർ വ്യൂ ചെയ്യും. ആ അങ്ങനെയുള്ള വ്യൂന ദാറ്റ്സ് വി കോർഡിനേറ്റ്സ്. വി കോർഡിനേറ്റ്സ് നമ്മൾ വേൾഡ് കോർഡിനേറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. പിന്നെ ദെൻ വി റൊട്ടേറ്റ് ടു അലൈൻ ടു കോർഡിനേറ്റ്സ് റെഫറൻസ് ഫ്രെയിം. അപ്പോൾ ദ കോമ്പോസിറ്റ് ടു ഡി ട്രാൻസ്ഫോർമേഷൻ ടു കൺവേർട്ട് വേൾഡ് കോർഡിനേറ്റ്സ് ടു വ്യൂയിങ് കോർഡിനേറ്റ്സ്. ഓർമ്മിക്കുക, നമ്മുടെ മോഡലിംഗ് വേൾഡ് കോർഡിനേറ്റ്സ്, ഡബ്ല്യു സി എന്ന് പറയുന്നത് വേൾഡ് കോർഡിനേറ്റ്സ്, ബി സി എന്ന് പറയുന്നത് എന്താണ് വേൾഡ് കോർഡിനേറ്റ്, എന്താണ് റൊട്ടേഷൻ ഇൻ ടു ട്രാൻസ്ലേഷൻ, ദാറ്റ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ദിസ് ഇസ് ദ വ്യൂയിങ് കോർഡിനേറ്റ്സ്. നേരത്തെ ഫിഗറിനകത്ത് ഞാൻ കണ്ടല്ലോ വ്യൂയിങ് കോർഡിനേറ്റ്സ്. ആ വ്യൂയിങ് കോർഡിനേറ്റ്സിനെയാണ് ഇവിടെ ഏറെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഏറെ ഇട്ട് എന്താണ് ഈ ഒരു വേൾഡ് കോർഡിനേറ്റിൻ്റെ ഒറിജിനിലേക്ക് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ് വ്യൂ വൈ വ്യൂ ലഭിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ്, അപ്പോൾ ഈ ഒരു പൊസിഷനാണ് നമുക്ക് കിട്ടുക. വ്യൂയിങ് കോർഡിനേറ്റ്സിൻ്റെ ഒറിജിനും വേൾഡ് കോർഡിനേറ്റിൻ്റെ ഒറിജിനും കൂടെ നമ്മൾ എന്താണ് സെയിം ആക്കി മാറ്റിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ലെവലാണ് കിട്ടുക. ദെൻ നമ്മുടെ വ്യൂ ചെയ്യുന്ന വിൻഡോ ഇവിടെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതിനെ നമുക്ക് ശരിക്കും വേൾഡ് കോർഡിനേറ്റ്സിൻ്റെ ആ ഒരു ഒറിജിനൽ ഇതിലേക്ക് നോർമലൈസ് ചെയ്യണം. അപ്പം പിന്നെ നെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക, റിവേഴ്സ് റൊട്ടേഷൻ, അതാണ് ഏരോ മാർക്ക് ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കോമ്പോസിറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിയും. ദാറ്റ് ഈസ് വ്യൂയിങ്. നമ്മളിപ്പോൾ ദിസ് ഇസ് ദ വ്യൂയിങ് കോർഡിനേറ്റ്സ്, നമ്മൾ വ്യൂ ചെയ്യുന്നത് വേൾഡ് കോർഡിനേറ്റ്സിലൊരു ഫിഗർ നമ്മൾ വ്യൂ ചെയ്യുന്ന കോർഡിനേറ്റ്സ് ആണിത്. ആ വ്യൂ ചെയ്യുന്ന കോർഡിനേറ്റ്സിന് നമ്മൾ വേൾഡ് കോർഡിനേറ്റ്സിൻ്റെ ഒറിജിനുമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേഷൻ ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് വേൾഡ് കോർഡിനേറ്റ്സ്, വേൾഡ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട്, എന്താണ് നിങ്ങൾക്ക് കാണേണ്ടത്, വാട്ട് ഡു വി വാണ്ട് ടു സീ. കാരണം ഒരു വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് എന്താണ് അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു കാര്യം അല്ലേ. ആ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ നമ്മുടെ ഡിസ്പ്ലേ ഡിവൈസസിലേക്ക് മാറ്റുന്നത്, ദാറ്റ് ഇസ് ദ വ്യൂ പോർട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഈ വിൻഡോ ടു വ്യൂ പോർട്ട് കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ അതെങ്ങനെ വിൻഡോ ഒന്ന് വ്യൂ പോർട്ടിലേക്ക് കോർഡിനേറ്റ് ട്രാൻസ്ഫോം ചെയ്യുന്ന അതിന്റെ ഇക്വേഷൻ ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.